അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ബേസിക് ഒരു ടെക്സ്റ്റ് എഫക്റ്റും തുടങ്ങാം. ഓക്കെ, ടെക്സ്റ്റ് അനിമേഷനും തുടങ്ങാം. അപ്പോഴത്തേക്കും എന്താണ് ഞാൻ പറഞ്ഞതിൻ്റെ അകത്ത് മോഷൻ ഗ്രാഫിക്സ് നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ബേസിക് ടെക്സ്റ്റ് എഫക്റ്റും തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ മെനുസ് അതുവഴി പഠിച്ചു പഠിച്ചു പോകാം, അല്ലെങ്കിൽ കൂടുതൽ നോട്ട്സും അതുവഴി നമുക്ക് പഠിച്ചു പഠിച്ചു പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഇത്രയും എന്താണ് മെനുസ് മാത്രമല്ല ഇതിൻ്റെ അകത്തുള്ളത്, മീൻസ് ഇത്രയും എന്താണ് നോട്ട്സ്, ഇതിപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും നോഡ് മാത്രമല്ല ഇതിൻ്റെ അകത്തുള്ളത്, ഇതിൽ കൂടുതൽ നോട്ട്സ് ഉണ്ട് ഈ ഒരു ഏരിയക്കകത്ത്. അപ്പം നമ്മളത് എങ്ങനെ എടുക്കും എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, സ്പേസ് ബാർ അടിക്കുക. ഓക്കെ, അതായത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ടൂൾസ് എടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ എ എന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കണ ബി ആയിട്ടും എ ആയിട്ടുള്ളതും ബി ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് എ ബി, ആ ഒരു പാറ്റേണിൽ ഇങ്ങനെ ഇത് കാണിക്കും. മറിച്ച് എ എസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിനായിട്ട് റിലേറ്റഡ് ഉള്ളത് കാണിക്കും. സി ഒ എന്നടിച്ചു കഴിഞ്ഞാൽ കളർ കറക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നോട്ട്സ് കാണിക്കും. അപ്പോൾ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എടുക്കുകയാണ്, കൺട്രോൾ സ്പേസ് ബാർ. ഓക്കെ, ഇങ്ങനെ അടിച്ചെടുക്കുന്നതിന് എളുപ്പം. ഓക്കെ, ഉള്ളത് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മൾ കൺട്രോൾ സ്പേസ് അടിച്ചിട്ടാണ് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു സംഭവം എടുക്കുന്നത്. ഓക്കെ, കൺട്രോൾ ബാക്ക് സ്പേസ്, സോറി കൺട്രോൾ സ്പേസ്, കൺട്രോൾ ആണ്, കൺട്രോളും സ്പേസ് ബാറും, കൺട്രോൾ ആൻഡ് സ്പേസ് ബാർ, അല്ലെങ്കിൽ ഷിഫ്റ്റ് സ്പേസ് ബാറും കുഴപ്പമില്ല, രണ്ടും സെയിം തന്നെയാണ്, സെയിം എഫക്റ്റ് തന്നെയാണ്. ഷിഫ്റ്റ് സ്പേസ് ബാർ അല്ലെങ്കിൽ കൺട്രോൾ സ്പേസ് ബാർ, രണ്ടിലും സെയിം ഇത് തന്നെയാണ് വരുന്നത്. വെറും സ്പേസ് ബാർ അടിച്ചിട്ട് കാര്യമില്ല, ഒന്നുകിൽ കൺട്രോൾ സ്പേസ് ബാർ അടിക്കുക അല്ലെങ്കിൽ ഷിഫ്റ്റും സ്പേസ് ബാർ അടിക്കുക. ഓക്കെ, അപ്പം ഞാൻ ഷിഫ്റ്റ് സ്പേസ് ബാർ ആണെങ്കിൽ ഷിഫ്റ്റ് സ്പേസ് ബാർ അടിച്ചു. അതിനുശേഷം ഇവിടെ ഉള്ള ഒരെണ്ണം നമുക്ക് അവിടെ നിന്ന് ലോഡ് ചെയ്യാം, ബി ജി. ഞാനിവിടെ ഷിഫ്റ്റ് സ്പേസ് ബാർ അടിച്ചിട്ട് ബി ജി ബാക്ക്ഗ്രൗണ്ട് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബാക്ക്ഗ്രൗണ്ട് അപ്പിയർ ആയിട്ട് വരും, മനസ്സിലായില്ലേ? ഇങ്ങനെ ക്ലിക്ക് ചെയ്തതിന് പകരം ഷിഫ്റ്റ് സ്പേസ് ബാർ അടിക്കുന്നു, അല്ലെങ്കിൽ കൺട്രോൾ സ്പേസ് ബാർ അടിക്കുന്നു, അതിനുശേഷം ഇതാ ബി ജി ബി ജി. ഓക്കെ, ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് അപ്പിയർ ആയിട്ട് വന്നു, ഒരു പ്രാവശ്യം ഇവിടെ ക്ലിക്ക് ചെയ്യുക, ആ ബാക്ക്ഗ്രൗണ്ട് ഡ്രാഗ് ചെയ്തിടുക. ഓക്കെ, ഇപ്പോൾ ഒരു ബ്ലാക്കിൽ വന്നതാണ് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, കാണാമല്ലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മാറ്റുക അങ്ങനെയുള്ള കാര്യങ്ങളല്ല. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് ഡ്രാഗ് ചെയ്യുന്നു, ജസ്റ്റ് അതിലോട്ട് അങ്ങ് ഡ്രോപ്പ് ചെയ്യുന്നു. ഇപ്പോൾ രണ്ട് ലേഔട്ട് നമുക്കുണ്ട്, രണ്ടും ബേസിക്കലി ബാക്ക്ഗ്രൗണ്ട് ലേഔട്ട് ആണ് ഉള്ളത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പ്ലസ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ വലുതാക്കാൻ പറ്റും, മൈനസ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ചെറുതാക്കാൻ പറ്റും. ഏതാണ് എല്ലാ ആട്രിബ്യൂട്ടും ഇതിൻ്റെ നോട്ട് ബേസ്ഡ് ആയിരുന്നാലും അല്ലെങ്കിൽ കോമ്പോസിഷൻ ആയിരുന്നാലും സ്പേസ് പ്ലസും മൈനസും. ഓക്കെ, അപ്പോൾ എനിക്ക് അടുത്ത വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെക്സ്റ്റ് ലെയറാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ നമുക്കൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ അതായത് ഇതിൽ ക്ലിക്ക് ചെയ്ത് വെച്ചുകൊണ്ട് ഷിഫ്റ്റ് സ്പേസ് ബാർ അടിച്ചിട്ട് ടെക്സ്റ്റ് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു നോഡ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് മെർജ് നോഡ് ഇതിൻ്റെ കൂട്ടത്തിലേക്ക് വന്നോളൂ. കണ്ടോ, ഒരു നോഡിൽ ക്ലിക്ക് ചെയ്ത് വെച്ചുകൊണ്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ മെർജ് ചെയ്ത് നമുക്ക് ഇങ്ങനെ വരും. അല്ലാതെ ഇപ്പോൾ ഞാൻ ഈ ഇതിൽ സെലക്ട് ചെയ്യാതെ വെച്ചിട്ട് ടെക്സ്റ്റ് ഒന്ന് അടിച്ചാൽ എന്താണ്ട് ടെക്സ്റ്റിൻ്റെ അകത്ത് പല പല ടൈപ്പ് ഓഫ് ടെക്സ്റ്റ് ഉണ്ട്. നോർമലി ടെക്സ്ചർ ടി അടിക്കുന്ന സമയത്ത് ടെക്സ്റ്റ് രണ്ടെണ്ണവും ബാക്കി ടെക്സ്ചർ. അപ്പോൾ ടി ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, 3D ടെക്സ്റ്റ് അല്ല, 2D ടെക്സ്റ്റ് ആണ്. എന്നിട്ട് ഓക്കെ എടുത്തു കഴിഞ്ഞാൽ കണ്ട മെർജ് വരില്ല. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് സ്പീഡ് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്ത് അതാ നോഡ് സെലക്ട് ചെയ്ത് വെച്ചുകൊണ്ട് ഷിഫ്റ്റ് സ്പേസ് അടിക്കുന്നു, മെർജ് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ എന്താണ് മെർജ് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ കൂട്ടത്തിൽ കട്ടായി വരും. മെർജ് ആണ് ഞാൻ ഇപ്പോൾ അടിച്ചത്, മെർജ് അടിച്ചു കഴിഞ്ഞാൽ മെർജ് അതിൻ്റെ കൂട്ടത്തിൽ കട്ടായിട്ട് വരും, മീൻസ് ലിങ്കായിട്ട് വരും. ഓക്കെ, ഞാനിനി വേറെ ഏതെങ്കിലും, ഞാനിപ്പോൾ ഉദാഹരണത്തിന് സിഒ എല്ലോ ആർ, കളർ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കളർ കറക്റ്റ് ക്രിയേറ്റ് ചെയ്ത് വരും. മറിച്ച് ടെക്സ്റ്റ് ആണ് ഇതിൻ്റെ കൂടെ മെർജ് ചെയ്യണമെന്നുണ്ട്, ഞാൻ ഷിഫ്റ്റ് ഏതാണ് സ്പേസ് ബാർ അടിച്ചു അതിനെ, അതേപോലെ ടെക്സ്റ്റ് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ ടെക്സ്റ്റും കൂടെ അടിച്ചു കഴിഞ്ഞാൽ മെർജിൻ്റെ കൂട്ടത്തിൽ ടെക്സ്റ്റും കൂടെ വരും. അത് ഓരോ നോഡിൻ്റെ ഇതനുസരിച്ചാണ് അത് വരുന്നത്, എന്താണ് അതിൻ്റെ പ്രോപ്പർട്ടി അതനുസരിച്ചാണ് അത് വരുന്നത്. കാരണം കളർ കറക്ഷൻ പിന്നെ മെർജ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ബാക്ക്ഗ്രൗണ്ടിലും മെർജ് ചെയ്യേണ്ട ആവശ്യം. ടെക്സ്റ്റുമായിട്ടാകുമ്പോൾ ഒബ്വിയസ്ലി എന്തായിരിക്കും, ടെക്സ്റ്റ് ഫോർഗ്രൗണ്ടിലും എന്താണ് ബാക്ക്ഗ്രൗണ്ടും തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഫോർഗ്രൗണ്ടും ബാക്ക്ഗ്രൗണ്ടും കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നത്. ഇതെവിടെ ക്ലിക്ക് ചെയ്ത് അറിയാൻ പറ്റും, ഇതാണ്ടോ ഇത് ഫോർഗ്രൗണ്ടും ഇത്. ഇവിടെ ക്ലോസ് ക്ലിക്ക് ചെയ്ത് വെക്കുക, ഇവിടെ സെലക്ട് ചെയ്യുക, കൺട്രോൾ ഷിഫ്റ്റ് സ്പേസ് ബാർ ടെക്സ്റ്റ്, ടി ഇ എക്സ് ടി എന്ന് അടിക്കുക. ടെക്സ്റ്റ് ഞാൻ പറഞ്ഞു 3D ടെക്സ്റ്റ് അല്ല, സാധാരണ ടെക്സ്റ്റ്. ഓക്കെ എടുക്കുക, ഇതാ ഓട്ടോമാറ്റിക്കായിട്ട് മെർജ് ചെയ്ത് വന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ പഠിച്ചാൽ പോരാ, ഞാനിപ്പോൾ ഒരു ഷോർട്ട് കട്ട് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് എന്താണ് ഫോർഗ്രൗണ്ട് എന്താണ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള കണക്ഷൻ കൂടെ നോക്കുക. അപ്പോൾ യെല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും,
ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഫോർഗ്രൗണ്ട് ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഡിസ്കണക്ട് ചെയ്തിട്ട് കണക്ട് ചെയ്യാനും നമ്മൾ അറിഞ്ഞിരിക്കണം. അതുമാത്രം പോരാ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയ ശേഷം പിന്നെ നമ്മൾ സ്പീഡ് സ്പീഡ് ചെയ്യുന്ന സമയത്ത് ഓരോ നോഡിൽ ക്ലിക്ക് ചെയ്ത് വെച്ചുകൊണ്ട് അങ്ങനെ ചെയ്താൽ മതിയാവും. ഇപ്പോൾ ഞാൻ ക്ലോസ് ചെയ്തു ഇതിനാ, ഇത് രണ്ടും ക്ലോസ് ചെയ്തിട്ട് ഇപ്പോൾ ഇനി മെർജ് ആണെങ്കിൽ സെപ്പറേറ്റ് മെർജ് ചെയ്തെടുക്കുക. ഷിഫ്റ്റ് സ്പേസ് ബാർ മെർജ് അല്ലെങ്കിൽ കൺട്രോൾ സ്പേസ് ബാർ മെർജ് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതാ ടെക്സ്റ്റ് സെപ്പറേറ്റ് എടുക്കുക, ടെക്സ്റ്റ്. അപ്പോൾ ഇപ്പോൾ മൂന്ന് മൂന്ന് നോഡാണ്, ഇത് നമ്മൾ മെർജ് ചെയ്യാൻ പഠിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ്, നമ്മുടെ യെല്ലോ കളർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എപ്പോഴും? യെല്ലോ കളർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇതവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. ഇതെന്തായിരിക്കും? ഫോർഗ്രൗണ്ട് ആയിരിക്കും. കണ്ടോ, മനസ്സിലായോ? അപ്പോൾ ഈ കണക്ഷൻ തിരിഞ്ഞു പോരുത്, കണക്ഷൻ പ്രോപ്പർ ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം പറഞ്ഞൊരു ഷോർട്ട് കട്ടാണ്, ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ നോഡിൽ ക്ലിക്ക് ചെയ്ത് വെച്ചുകൊണ്ട് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് നമ്മളെ കാണിച്ചു തരും ഏതാണ് ആ നോഡ് എന്നുള്ള കാര്യം. ഉദാഹരണത്തിന് ഞാൻ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റ് ആണ് തോന്നി, ജസ്റ്റ് ഒരു പ്രാവശ്യം ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്താൽ മെർജോട് കൂടി ടെക്സ്റ്റ് വരും. എല്ലാ നോഡിലും അങ്ങനെ മെർജ് വരണമെന്നില്ല. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞത് കളർ കറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ, സി ഒ എല്ലോ കളർ കറക്ഷൻ ആണെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ കളർ കറക്റ്റ് മാത്രമേ വരുള്ളൂ. കാരണം ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കറക്റ്റ് ചെയ്യാനാണ് ചോദിക്കുന്നത്, മനസ്സിലായില്ലേ? അത് ഓരോ നോഡും ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അത് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ വീണ്ടും മെർജ് എടുക്കുന്നു. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ആണ് എനിക്ക് വേണ്ടത്, ബാക്ക്ഗ്രൗണ്ട് ഞാൻ കൺഫേം ചെയ്തു. ഇനി മെർജ്, മെർജ് ഇട്ടു, മെർജ് ഡ്രാഗ് ചെയ്തിട്ടു. വീണ്ടും ടെക്സ്റ്റ്, TEXT, ടെക്സ്റ്റ്. ടെക്സ്റ്റ് ഞാൻ പറഞ്ഞു രണ്ട് ടൈപ്പ് ഓഫ് ടെക്സ്റ്റ് ഉണ്ട്. ടി അടിക്കുമ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട്. TEXUമായിട്ട് ബന്ധപ്പെട്ട, TXTയുമായിട്ട് ബന്ധപ്പെട്ട്, കണ്ട അത്രയും ഈ രീതിയിലാണ് അത് സോർട്ട് ചെയ്തിരിക്കുന്നത്, ഓർഡർ സോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഈ ടെക്സ്റ്റിൽ ഒരു പ്രാവശ്യം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് എന്ത് കൊടുക്കുന്നു? ടെക്സ്റ്റിൽ ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ അകത്തൊരു മെർജ് നോഡും ഉണ്ട്, ഇതിൻ്റെ അകത്തൊരു ടെക്സ്റ്റ് നോഡും ഉണ്ട്. അപ്പോൾ ഞാൻ കണക്ഷൻ പറഞ്ഞിട്ടുണ്ട്, ഇതാണ് എപ്പോഴും വേറൊരു നോഡുമായിട്ട് കണക്ട് ചെയ്യേണ്ടത്, അടുത്ത നോഡുമായിട്ട് കണക്ട് ചെയ്യേണ്ടത്. കണ്ടോ, കണ്ടല്ലോ, ഇത് വരുന്ന നോഡുമായിട്ട് കണക്ട് ചെയ്യേണ്ടത്. അതിപ്പോൾ തൽക്കാലം നോക്കണ്ട, മാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഇതിനെടുത്ത് ഞാൻ ഇതിൽ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് ഏതിലായി കണക്ഷൻ? ബാക്ക്ഗ്രൗണ്ടായി. ഇതിനെ ഒന്നും പിടിച്ച് കണക്ട് ചെയ്യരുത്, ഇത് കണക്ട് ചെയ്യേണ്ടത് ഏതാണ്? ഫോർഗ്രൗണ്ട്. സോ ഇതിനെ പിടിച്ച് ഇതിൽ കണക്ട് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഇതിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഇങ്ങനെ വലിച്ചിടുമ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ പ്രോപ്പർട്ടി, ഇത് ടെക്സ്റ്റിൻ്റെ പ്രോപ്പർട്ടി അല്ലേ? ടെക്സ്റ്റ് ഒന്നും ഇല്ല, കാരണം ടെക്സ്റ്റ് ബ്ലാങ്ക് ആയിട്ട് കിടക്കണം, അതാണ് ടെക്സ്റ്റ് ഒന്നും കാണിക്കാത്തത്. വലിച്ചിടുന്ന സമയത്ത് ടെക്സ്റ്റ് കാണിക്കുന്നില്ലല്ലോ, കാരണം നമ്മൾ ടെക്സ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. സോ പ്രോപ്പർട്ടി എടുക്കാൻ വേണ്ടി ടെക്സ്റ്റിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. അതാ ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റിൻ്റെ അകത്ത് ഞാൻ ഇപ്പോൾ ഇതാ ടൈപ്പ് ചെയ്യേണ്ട സ്ഥലമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, സ്റ്റൈലൈസ്ഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഒരു സ്ഥലം. സോ അപ്പോൾ നമ്മൾ സ്റ്റൈലൈസ്ഡ് ടെക്സ്റ്റ് കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേരടിച്ചു, ACVG എന്ന് അടിച്ചു. ഓക്കെ, അപ്പോൾ ഇതാ ടെക്സ്റ്റ് ഇവിടെ കാണാമല്ലോ. അപ്പോൾ ഇത് മൂന്ന് മൂന്ന് പ്രോപ്പർട്ടിയാണ്. ബാക്ക്ഗ്രൗണ്ട് ഇട്ടാൽ ബാക്ക്ഗ്രൗണ്ട് കാണിക്കും, ടെക്സ്റ്റ് ഇട്ടാൽ ടെക്സ്റ്റ് മാത്രം കാണിക്കും, മെർജ് ഇട്ടാൽ രണ്ടും കൂടെ ഒരുമിച്ച് കാണിക്കും. അപ്പം നിങ്ങൾ അവസാനം ഇടേണ്ട ഏതാണ്? ഇതാണ്. അതാണ് ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, മനസ്സിലായോ? നമ്മളെപ്പോഴും രണ്ട് തമ്മിൽ മെർജ് ഇട്ടിരിക്കുന്ന കാര്യം കാണണമെന്നുണ്ടെങ്കിൽ മെർജ് ഇടുക, ബാക്ക്ഗ്രൗണ്ട് മാത്രം കാണണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഇടുക, ടെക്സ്റ്റ് മാത്രം കാണണമെങ്കിൽ ടെക്സ്റ്റ് ഇടുക. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഏത് പ്രോപ്പർട്ടിയാണ്? ടെക്സ്റ്റിൻ്റെ പ്രോപ്പർട്ടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി നമുക്ക് ഫോണ്ട് ചേഞ്ച് ചെയ്യാം, ഇഷ്ടമുള്ള ഫോണ്ടിലോട്ട് മാറ്റാം. ഫോണ്ട് സാധാരണ ഫോട്ടോഷോപ്പ് മുതൽ നമ്മൾ നോക്കുന്ന അതേ സെയിം കൺസെപ്റ്റാണ്. ഏത് ഫോണ്ടിൽ വേണം, ആ ഒരു ഫോണ്ടിൽ നമുക്ക് ലോഡ് ചെയ്തിരിക്കുന്ന ഏത് ഫോണ്ടിൽ വേണമെങ്കിലും നമ്മൾ ടെക്സ്റ്റ് എഫക്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. അതെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഓരോ ഫോണ്ടായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാ ഫോണും ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മളതിൽ ഇൻസ്റ്റോൾഡ് ആയിട്ടുള്ള എല്ലാ ഒരുവിധം എല്ലാ ഫോണ്ടും അതിൻ്റെ അത് എടുത്ത് കാണിച്ചു തരും നമുക്ക്. ഓക്കെ, അപ്പോൾ ഇതെൻ്റെ ഒരു ബേസിക് ടെക്സ്റ്റ് ആണ്, ഇതൊരു ഇതാണ്. ഇനി സൈസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ സൈസ് ഇത് ഇങ്ങനെ കൂട്ടാം, ഉണ്ടല്ലോ, കൂട്ടാം. അതുപോലെ തന്നെ നമുക്ക് ക്യാരക്ടറിൻ്റെ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ ടെക്സ്റ്റിലാണ് നിന്നത്, സൈസ് കൂട്ടിയത്. ലേഔട്ട് ഉണ്ട്, സെൻറ്റർ അലൈൻ, നമുക്ക് സെൻറ്ററിൻ്റെ അലൈൻമെൻറ്റ്, ഇതെല്ലാം ഇനി ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. പെർസ്പെക്റ്റീവ് ഇതുണ്ട്, ഇങ്ങനെയുള്ളൊരു അനിമേഷൻ, പെർസ്പെക്റ്റീവ് ആയിട്ടുള്ളൊരു അനിമേഷൻ. കണ്ടോ, പെർസ്പെക്റ്റീവ് നമുക്ക് ആഫ്റ്റർ എഫക്ട്സിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു അനിമേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് അതിനെ 3D ആക്കണം അല്ലേ? ആ 3D ആക്കണം. ഇതിനെ നമുക്ക് 3D ഒന്നും ആക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ഇതെടുക്കാം. അതേപോലെ തന്നെ അതിൻ്റെ സൈസ് നമുക്ക് കൂട്ടാം, പെർസ്പെക്റ്റീവ് എത്രത്തോളം വേണം എന്ന് പറഞ്ഞ് നമുക്ക് റൊട്ടേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ട്രാൻസ്ഫോം നോക്കിക്കഴിഞ്ഞാൽ ക്യാരക്ടറിൻ്റെ സ്പേസിങ്, കണ്ടോ, ഇതാ ഇതൊക്കെ നമുക്ക് അനിമേഷൻ ചെയ്യാന്നുള്ളതാണ്, കാണുന്നുണ്ടാ? ഇതാ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഇതെല്ലാം നമുക്ക് അനിമേറ്റ് ചെയ്യാം, കാണുന്നുണ്ടല്ലോ. ഇതാ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ വന്നതാ, ഇങ്ങനെ അനിമേറ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ പിവോട്ട് പോയിൻ്റ് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം, ഏത് പിവോട്ടിലാണ് മാറ്റേണ്ടത്. അതേപോലെ ഇതിനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചരിക്കണോ, ഷിയർ ചെയ്യണോ, വൈയിലാണെങ്കിൽ വൈ,
എക്സിലാണെങ്കിൽ എക്സ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഒരുപാട് പരീക്ഷണങ്ങൾ നമുക്ക് ചെയ്യാം. ഓരോന്നിലും കീ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസൃതമായിട്ടുള്ള അനിമേഷൻസ് നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ടെക്സ്റ്റിൻ്റെ അകത്ത് ഇത്രയും പ്രോപ്പർട്ടിയാണ് പറഞ്ഞത്. ഒരു പ്രാവശ്യം ടെക്സ്റ്റിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഫോണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം, റെഗുലർ ആണോ, ബോൾഡ് ആണോ, ഇറ്റാലിക് ആണോ, നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ലേഔട്ട്, ലേഔട്ടിൻ്റെ അകത്ത് നമുക്ക് സെൻറ്റർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സി ആക്സിസിലാണെങ്കിൽ സി ആക്സിസിലോട്ട് മൂവ് ചെയ്യാൻ പറ്റും, അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ട്രാൻസ്ഫോമിൻ്റെ അകത്ത് ക്യാരക്ടറിൻ്റെ സ്പേസിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യാൻ പറ്റും, റീട്യൂൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ നോക്കുന്ന ഏതാണ്, ടെക്സ്റ്റ് എന്ന് പറഞ്ഞ നോഡിലാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നോക്കുന്നത്. ഇനി നമ്മൾ വന്നു കഴിഞ്ഞാൽ അടുത്ത ഷെയ്ഡിംഗ്, ഷെയ്ഡിങ്ങിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷെയ്ഡിംഗ് ഒപ്പാസിറ്റി കുറയ്ക്കണമെങ്കിൽ ഒപ്പാസിറ്റി കുറയ്ക്കാം, ബാക്ക്ഗ്രൗണ്ട് പ്രയോറിറ്റി, ഫോണ്ടിൻ്റെ പ്രയോറിറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മൾ വരുന്നതെന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള കാര്യത്തിലാണ് കളർ, നമുക്ക് ഇഷ്ടമുള്ള കളർ. ആറ് ഇതാ കുറയ്ക്കണമെങ്കിൽ ആറ് കുറയ്ക്കാം, ജി കുറയ്ക്കണമെങ്കിൽ ജി കുറച്ച് എന്ത് പറ്റും, ബി ആണെങ്കിൽ ബി സീറോ വരുന്ന എന്ത് പറ്റും, ആൽഫ ചാനൽ കുറച്ച് എന്ത് പറ്റും. ആൽഫ നമുക്ക് വിശദമായിട്ട് നോക്കാം, ആൽഫയെ പറ്റി ഇപ്പോൾ തൽക്കാലം പറയുന്നില്ല. ഇനി ഈ കളർ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ കളറിനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്ത് ചെയ്യുക, കളറിനെ ഒന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാം, പിക്ക് ചെയ്യുക. ഒരു പ്രാവശ്യം പിക്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് കളറിനെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ ഒരു ബ്ലൂ കളറാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക, ഒരു ബ്ലൂ ബ്ലൂവിൽ ഒരു ടിൻ്റാണ് കൊടുക്കുന്നതെങ്കിൽ ബ്ലൂ കളറിലോട്ട് വരിക, ഒരു ടിൻ്റ് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ അകത്തൊരു ഡീഫോൾട്ട് കളർ ഇപ്പോൾ നമ്മൾ കൊടുത്ത ഡീഫോൾട്ട് കളർ അല്ല, നമ്മൾ കൊടുത്ത കളർ ഇപ്പോൾ ഇവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഗ്രേഡിയൻ്റ് ഉണ്ട് ഇതിൻ്റെ അകത്ത്, ഇമേജ് ഉണ്ട്, സോളിഡ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ നമ്മൾ സോളിഡ് കളറാണ് കൊടുത്ത കളർ നമുക്ക് പിന്നെ ബാക്കി വരുന്ന ക്ലാസ്സുകളിൽ നോക്കാം. ഇപ്പോൾ ഈ കളർ പിക്ക് ചെയ്ത് മനസ്സിലായാലും എങ്ങനെയാണെന്ന്, കളർ ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് കളർ പിക്ക് ചെയ്തു, ഇഷ്ടമുള്ള കളറിൽ പിക്ക് ചെയ്തു, ഓക്കെ എടുത്തു. സെയിം ഇവിടെ ക്ലിക്ക് ചെയ്തുന്നു, കളർ ഏത് കളറാണ് അവിടെ എടുക്കുന്നു, ഓക്കെ എടുക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ പിക്ക് ക്ലിക്ക് ചെയ്യുന്നു, നമുക്ക് വേണ്ട കളർ ഏതാണ് ആ കളറിൽ അവിടെ വയ്ക്കുന്നു, ഓക്കെ എടുക്കുന്നു. ഓക്കെ, നമ്മുടെ സാധാരണ ഫോട്ടോഷോപ്പിൽ പിക്ക് ചെയ്യുമല്ലോ കളർ, ഇങ്ങനെ ജസ്റ്റ് ഡീഫോൾട്ടായിട്ട് കളർ പിക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മൾ കളറിനെ പിക്ക് ചെയ്യും. ഞാൻ ഈ ബ്ലൂവിൻ്റെ സ്വല്പം ഒന്ന് കുറച്ച് ഓക്കെ എടുത്തു. ഓക്കെ, അപ്പം ഇപ്പം ഞാൻ പറഞ്ഞു ഇതിൻ്റെ അകത്ത് ഒരു പ്രോപ്പർട്ടിയാണ് ഇപ്പം നോക്കിയത്. ഏതാണ് ആ പ്രോപ്പർട്ടി? ടെക്സ്റ്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിക്കകത്ത് ടെക്സ്റ്റ്, ലേഔട്ട്, ട്രാൻസ്ഫോം, ഷെയ്ഡിംഗ്. ഷെയ്ഡിങ്ങിൽ കളർ, ട്രാൻസ്ഫോമിൻ്റെ അകത്ത് അലൈൻമെൻറ്റ് കാര്യങ്ങൾ, ലേഔട്ടിൻ്റെ അകത്ത് പൊസിഷനും കാര്യങ്ങളും പെർസ്പെക്റ്റീവും കാര്യങ്ങളും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്. ടെക്സ്റ്റിൻ്റെ അകത്ത് സാധാരണ ടെക്സ്റ്റിൻ്റെ പ്രോപ്പർട്ടി, ഫോണ്ട്, അതുപോലെ തന്നെ സൈസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഇത്രയും പിടിയിട്ടോ? ഇനി ബാക്ക്ഗ്രൗണ്ടിൽ മാത്രം ഇടണേ ബാക്ക്ഗ്രൗണ്ട് മാത്രം ഇട്ട് നോക്കാം, മെർജും കൂടി ഇട്ട് നോക്കാം, ടെക്സ്റ്റ് മാത്രമാണെങ്കിൽ ടെക്സ്റ്റ് മാത്രം ഇട്ട് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അകത്തൊരു ബേസിക് അനിമേഷൻ ചെയ്യാം. അപ്പോൾ ഈ മെർജിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ എടുത്ത് നമുക്ക് അറിയാൻ പറ്റും. മെർജ് മെർജ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. സബ്ട്രാക്റ്റീവ്, ആൽഫ ഗെയിൻ, അങ്ങനെയുള്ള ബ്ലെൻഡ്, അങ്ങനെയുള്ള സൈസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ, ഫ്ലിപ്പ് വെർട്ടിക്കലി തിരിക്കാനുള്ളത്, ഫ്ലിപ്പ് ഹൊറിസോണ്ടലി മുകളിലോട്ട് തിരിക്കാൻ, കാണുന്നുണ്ടോ, മുകളിലോട്ട് തിരിക്കാനുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകണം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു മോഷൻ ഗ്രാഫിക്സിൻ്റെ അകത്ത് നല്ലവണ്ണം ചെയ്യാൻ പറ്റും, അത്യാവശ്യം നല്ല മോഷൻ ഗ്രാഫിക്സ് നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റും. ആഫ്റ്റർ ആഫ്റ്ററിനെ പോലെ അല്ലെങ്കിൽ പോലും നന്നായിട്ട് നമുക്ക് മോഷൻ ഗ്രാഫിക്സിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റും, എഫക്ട്സും എല്ലാം കൊടുത്ത് തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്കൊരു മാസ്ക് കൊടുത്ത് നോക്കാം. ഇതിൻ്റെ അകത്ത് മാസ്ക് എങ്ങനെ വർക്ക് ചെയ്യും നമുക്ക് നോക്കാം. മാസ്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക, ഏതിൽ ക്ലിക്ക് ചെയ്ത് വെക്കുന്നു എന്നുള്ള വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് വെച്ചുകൊണ്ട് ഒരു മാസ്ക് കൊടുക്കാം. അതാ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇതാണ് ടൂൾ, ഇതാണ്, ഇതാ കാണുന്നുണ്ടോ. അപ്പോൾ ഞാൻ ഏതിൽ ക്ലിക്ക് ചെയ്ത് വെക്കുന്നു എന്നുള്ള വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെർജിൽ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ മെർജുമായിട്ടായിരിക്കും അമ്മ, ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് റിലേറ്റഡ് ആയിരിക്കും മാസ്ക് ആവുന്നത്. അപ്പോൾ ഞാൻ ഈ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് വെച്ചുകൊണ്ട് ഇതാ ഈ ഒരു ടൂൾ കണ്ടല്ലോ, ആഡ് എ പോളി ലൈൻ മാസ്ക്, അതിലൊരു പ്രാവശ്യം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ദാ ഇപ്പോൾ ഇപ്പോൾ സംഭവിച്ചെന്താണെന്ന് അറിയാം, ടെക്സ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ വന്നു, ടെക്സ്റ്റുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു പോളി മാസ്ക് വന്നു. ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്നു, ഫസ്റ്റ് രണ്ടാമത് ഒരെണ്ണം സെലക്ട് ചെയ്യുന്നു, മൂന്നാമത് സെലക്ട് ചെയ്യുന്നു, നാലാമത് സെലക്ട് ചെയ്യുന്നു, അതിനവിടെ കൊണ്ടുവച്ചതാ മുട്ടിക്കുന്നു. ഓക്കെ, ഇനി ഇതിനെ ഡ്രാഗ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റം ഇവിടെ സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല, മാസ്ക് ആയിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഇതിനെ അങ്ങ് റിമൂവ് ചെയ്ത് കളയുന്നു, ഡിലീറ്റ് കീ അടിക്കുക, റിമൂവ് ചെയ്യുക. ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം. ഇനി മെർജിൽ ക്ലിക്ക് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് ഇതേ മാസ്ക് ഒന്നും കൂടെ വരയ്ക്കാം. ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ സംഭവം ഡിസപ്പിയർ ആയിപ്പോയി, അതിൻ്റെ അർത്ഥം എന്താണ്? മാസ്ക് വർക്ക് ചെയ്തു. അപ്പോൾ ക്ലിക്ക് ചെയ്ത് വെച്ചുകൊണ്ട് ഞാൻ ഇതിനെ ക്ലിക്ക് ചെയ്തു, ഫുൾ മാസ്ക് ആയി, നോക്കിയേ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്,
നമ്മുടെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ലെയർ ആണ് നമ്മുടെ മെയിൻ സംഭവം. ഏതാണ്? മെർജ് എന്ന് പറയുന്ന ലെയർ ആണ് നമ്മുടെ മെയിൻ സംഭവം. വേറെ ഏതിൽ കൊണ്ടുവച്ച് മാസ്ക് ചെയ്താലും, ഇതാ ഇതിൻ്റെ അകത്ത് കൊണ്ടുവച്ച് മാസ്ക് ചെയ്താൽ അത് ബാക്ക്ഗ്രൗണ്ട് മാസ്ക് ആയിട്ട് പോവും. കണ്ടോ, മനസ്സിലായ സംഭവം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട് ബേസ്ഡ് കൺസെപ്റ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇത്രയും നാളിൽ നമ്മൾ ലെയർ ബേസ്ഡ് കൺസെപ്റ്റ് പഠിച്ചിട്ട് ഇതിലോട്ട് വരുമ്പോൾ ഉള്ള ഒരു ചെറിയൊരു പ്രശ്നം കാണും. അത് ഈ ഈ ഒരു കാര്യത്തിൽ അത് സോൾവ് ആവണം. ഓക്കെ, ഇതിലിവിടെ ക്ലിക്ക് ചെയ്തു. ഇനി നമ്മൾ മാസ്കിന് ശേഷം കൊടുക്കുകയാണ്. ഇവിടെ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്തു, ദാ മാസ്കായി. ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വര വരയ്ക്കാം. ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു, ഇവിടെ കൊണ്ടുവച്ച് എന്ത് ചെയ്തു? ഫിനിഷ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇത് മാസ്ക് ആയല്ലോ. നോക്കിയേ, കണ്ടോ മാസ്ക് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, പ്രോപ്പറായിട്ട് മാസ്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഓരോന്നായിട്ട് നോക്കാം. എന്താണ് മാസ്ക്? ഇതാണ് ആക്ച്വലി മാസ്ക്, മനസ്സിലായില്ലേ? മറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ് മാസ്ക്. അപ്പോൾ അത് അതാണ് ആക്ച്വലി സംഭവിച്ചത്. അതായത് ഇതാണ് ഏറ്റവും ഫൈനൽ ലെയർ, അതിൻ്റെ തൊട്ട് താഴെ ഇതാണ്. അത് അതിന് മുമ്പ് ഇതായിരുന്നു, അതായത് ഒരു ടെക്സ്റ്റ് ആയിരുന്നു, അതിന് മുമ്പ് ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റി, മനസ്സിലായില്ലേ? ഇത് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു, അതിൻ്റെ അകത്ത് ഞാനൊരു ടെക്സ്റ്റ് ആഡ് ചെയ്തു, അതിനെ മെർജ് ചെയ്തു, അതിന് ശേഷം നമ്മൾ പോളിലൈൻ ഇട്ടു. ഈ ആക്ച്വലി ഇതാണ് സംഭവിക്കുന്നത്, മനസ്സിലാവുന്നുണ്ട് എന്താണെന്ന്? ഓക്കെ, ഇനി ഇനി ഞാൻ ഇതിനെ ഇനി നമുക്കിതിനെ അനിമേറ്റ് ചെയ്യാം. ഇതാ ഇങ്ങനെ നമുക്കിതിനെ അനിമേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് അനിമേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിനെയാണ് അനിമേറ്റ് ചെയ്യേണ്ടത്? അതാണ് അടുത്ത ചോദ്യം. എന്തിനെയാണ് അനിമേറ്റ് ചെയ്യുന്നത്? പോളി ലൈനിനെയാണ് നമ്മൾ അനിമേറ്റ് ചെയ്യുന്നത്, മെർജിനെ അല്ല നമ്മൾ അനിമേറ്റ് ചെയ്യുന്നത്. അല്ലല്ലോ, പോളി ലൈനിലാണ് നമ്മൾ അനിമേ. അപ്പോൾ പോളി ലൈനിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക, ഇതിനെ അനിമേറ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളി ലൈനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സംഭവങ്ങളായിരിക്കും ഇതിൻ്റെ അകത്ത് കാണുന്നത്. ഓക്കെ, പോളി ലൈനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സംഭവങ്ങൾ. അപ്പോൾ പോളി, ഞാൻ പറഞ്ഞു പോളി ലൈനാണ് അനിമേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ പോളി ലൈനിൻ്റെ പ്രോപ്പർട്ടി നമുക്ക് നോക്കാം. ഇതിലൊരു നല്ല പ്രോപ്പർട്ടി ഉണ്ട്, ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതാ ഇത് ഈ പോളി ലൈനിൽ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കണ്ട അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം ഓപ്പൺ അപ്പ് ആയിട്ട് വന്നു. ഈ വരയ്ക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആയിട്ടുള്ള അതൊക്കെ നമുക്ക് നോക്കാം. ടൂൾസ് എല്ലാം ഇവിടെ ഓപ്പൺ അപ്പ് ആയിട്ട് വന്നു. ഇതേ ടൂൾ തന്നെയാണ് ഇവിടെ കിടക്കുന്നത്, കാണാവോ? ഈ ടൂൾ തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. ഓക്കെ, ഇനി ഇനി ഈ സോഫ്റ്റ് എഡ്ജിനെ നമ്മളിങ്ങനെ മാറ്റി കഴിഞ്ഞാൽ കണ്ടോ, അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ ഒരു സോഫ്റ്റ് എഡ്ജ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ അതിനെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒറ്റ ലെയർ ആക്കിയിട്ട് നമുക്ക് നോക്കാം. ഇതാ സൂം ചെയ്ത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ആ ഒരു സോഫ്റ്റ് എഡ്ജാണ് നമ്മളിപ്പോൾ വർക്ക് ചെയ്യിപ്പിക്കുന്നത്, കണ്ടോ? അത് അങ്ങനെ നിന്നോട്ടെ. ബോർഡർ വിഡ്ത്ത് ആണെങ്കിൽ ബോർഡറിൻ്റെ വിഡ്ത്ത് നമുക്ക് കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാം ബോർഡറിൻ്റെ വിഡ്ത്ത്. അപ്പോൾ ഇത് രണ്ടും കൂടെ റീട്യൂക്ക് ചെയ്താൽ നമുക്കൊരു നല്ല ഔട്ട്പുട്ട് കിട്ടും. ഇതാണ്ട് സോഫ്റ്റ് എഡ്ജ് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം, കണ്ടോ? സോഫ്റ്റ് എഡ്ജ് ആ ഒരു ലേഔട്ട് കിട്ടും. സൈസ് അറിയാമല്ലോ, ഇതിൻ്റെ മാസ്കിൻ്റെ സൈസാണ്. ഇതാ മാസ്കിൻ്റെ സൈസാണേ, മാസ്കിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. റൊട്ടേഷൻ ഒന്നും നമ്മൾ തൊടുന്നില്ല, റൊട്ടേഷനൊക്കെ അങ്ങോട്ടേ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ ഞാൻ അനിമേറ്റ് ചെയ്യാൻ പോവേണ് ഈ ഒരു മാസ്കിൻ്റെ സൈസ് വേണമെങ്കിൽ സ്വല്പം ഒന്നും കൂടെ കുറയ്ക്കാം. ഓക്കെ, മാസ്കിൻ്റെ എന്നിട്ട് ഇതായി ലേഔട്ടിനെ സ്വല്പം താഴ്ത്തി നമുക്ക് വൃത്തിയായിട്ട് കാണത്തക്ക രീതിയിലാക്കിയിട്ട് എനിക്ക് ഇങ്ങനെയാണ് അനിമേഷൻ വരേണ്ടത്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകണം, കണ്ടോ? ഈ ഒരു അനിമേഷനാണ് എനിക്കിപ്പോൾ വരേണ്ടത്. ഓക്കെ, പിടിയിട്ടിയാ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇവിടെ കൊണ്ടുവച്ചു, കൊണ്ടുവച്ചിട്ട് ഫസ്റ്റ് ഫ്രെയിമിലോട്ട് വന്നു. അതിനു മുമ്പ് നമുക്കിതൊന്ന് അലൈൻ ചെയ്യാം. എനിക്കൊരു 100 ഫ്രെയിം മതി, 1000 ഫ്രെയിമൊന്നും വേണ്ട, ഓൺലി 100 ഫ്രെയിംസ്, നമുക്ക് 100 ഫ്രെയിംസ് മാത്രം മതി. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഫ്രെയിമിൽ കൊണ്ടുവച്ചിട്ട് ഇതിനെ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അനിമേറ്റ് ചെയ്യുന്നത് എപ്പോഴും സെൻറ്ററിനെയാണ് അനിമേറ്റ് ചെയ്യുന്നത്. ഇത് കണ്ട സെൻറ്റർ പോർഷൻ, അതായത് എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. അതിൽ നമ്മൾ ഏത് ആക്സിസാണ് അനിമേറ്റ് ചെയ്യാൻ പോണത്? എക്സ് ആക്സിസിനെയാണ്. പക്ഷേ നമുക്കത് ഫുള്ളും കീ ഫ്രെയിം കൊടുക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അനിമേറ്റ്. കാണുന്നുണ്ടോ? അനിമേറ്റ് ഇങ്ങനെ വേണം കൊടുക്കാൻ. അപ്പോൾ ആദ്യം നമുക്കൊന്നും കാണണ്ട. അപ്പോൾ ഡ്രാഗ് ചെയ്ത് അങ്ങ് ഒന്നും ഇല്ലാത്തൊരു ഇതിൽ വയ്ക്കുക. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് അനിമേറ്റ് കൊടുക്കുക. ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു കീ ഫ്രെയിം വിഴുന്നിട്ടുണ്ട്, ഒരു വര ഇവിടെ വിഴുന്നിട്ടുണ്ട്. ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും. ഒരു ലൈൻ 50-ാമത്തെ കീ ഫ്രെയിമിൽ പോയി ഞാൻ ഇതിനെ ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ചു. ഓക്കെ, എന്നിട്ട് വീണ്ടും ഞാൻ ഈ 50-ാമത്തെ കീ ഫ്രെയിമിൽ ഡ്രാഗ് ചെയ്ത് 100-ാമത്തെ കീ ഫ്രെയിമിലാകുമ്പോൾ ഇത് ഔട്ടായി. ഓക്കെ, ഇനി നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അനിമേറ്റ് കറക്റ്റ് വിഴുന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് കീ ഫ്രെയിം കറക്റ്റായിട്ട് പ്ലേ ആവും. അപ്പോൾ ഈ ഈ സെൻറ്ററിൻ്റെ അനിമേഷൻ ഉണ്ടല്ലോ, സെൻറ്ററിൻ്റെ അനിമേഷൻ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ ഇത് നോക്കിയേ, നമ്മളിപ്പോൾ കീ ഫ്രെയിം ഇട്ട് കൊടുക്കുന്നത് ഏതിലാണ്? സൈസിലാണ് കീ ഫ്രെയിം ഇട്ട് കൊടുത്തിരിക്കുന്നത്, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അങ്ങനെ നമ്മൾ ചെയ്യരുത്. നമുക്ക് വർക്ക് ചെയ്യേണ്ടത് ഏതാണ് അതിൽ തന്നെ കറക്റ്റായിട്ട് കീ ഫ്രെയിം ഇട്ട് കൊടുക്കുക. അപ്പോൾ സൈസിൽ കീ ഫ്രെയിം ഇട്ട് കൊടുക്കില്ല. അപ്പോൾ നമുക്ക് ഏതിലാണ് കീ ഫ്രെയിം ഇട്ട് കൊടുക്കേണ്ടത്? ഏതിലാണ് പറഞ്ഞോ? ദാ സെൻട്രലിൽ ഏത് ആക്സിസിലാണ് കീ ഫ്രെയിം ഇട്ട് കൊടുക്കേണ്ടത്?
എക്സ്. അപ്പൊ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് കീ ഫ്രെയിം വരുന്നു. ഇതാ കീ ഫ്രെയിം അങ്ങനെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല, ഇപ്പൊ തൽക്കാലം അത് ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ സൈസ് സെന്ററിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അനിമേറ്റ് കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ സംഭവം? അതുകൊണ്ട് രണ്ടും രണ്ട് പ്രോപ്പർട്ടിയാണ്, രണ്ടിലും മാറി മാറി കൊടുക്കരുത്. കറക്റ്റ് ഏത്, ഞാൻ അതാണ് നേരത്തെ ഇങ്ങനെ കാണിച്ചത്. ഇതാ ഇങ്ങനെ ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് ഇപ്പം മുകളിലോട്ടാക്കി കഴിഞ്ഞാൽ അതായത് ഏത് ആക്സിസിലാണ് വർക്ക് ചെയ്യണത്? വൈ ആക്സിസിൽ. ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ സി ആക്സിസിൽ. അപ്പം ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് വയ്ക്കുന്നു സെൻറ്ററിൽ ക്ലിക്ക് ചെയ്യാം. ഞാൻ ഇങ്ങനെ നേരത്തെ കൊടുത്ത സമയത്ത് സൈസിലാണ് ക്ലിക്ക് ചെയ്തത്. അപ്പം സെൻട്രൽ അനിമേഷൻ. അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക് വേറെ ഏതിലെങ്കിലും കീ ഫ്രെയിം ഡിലീറ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ ഏതിലാണ് കൊടുത്തത് അതിൻ്റെ കീ ഫ്രെയിം ഡിലീറ്റ് ചെയ്യണോ എന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊക്കുക. ഇതിൻ്റെ അകത്ത് ടൈം ലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. എന്തെങ്കിലും അനിമേഷൻ നമ്മൾ നേരത്തെ കൊടുത്തതായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇതിൽ കിടപ്പുണ്ടെങ്കിൽ അതിനെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ഇതിൻ്റെ അകത്ത് പേര് വരെ അത് കാണിക്കുന്നുണ്ട്, ഏതാണ് പേരെന്നുള്ള കാര്യം വരെ അത് ഇവിടെ കാണിക്കുന്നുണ്ട്. സൂം ചെയ്ത് നോക്കി അറിയാൻ പറ്റുമോ? മൈനസ് ചെയ്ത് നോക്കി, മൈനസ് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ വീണ്ടും ഫ്ലോയിലോട്ട് വന്നു. ഏതാണ്, ഇതിൽ ക്ലിക്ക് ചെയ്തു. നമ്മൾ സെൻറ്ററിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അനിമേറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഓക്കെ ആയി. സ്വല്പം നീക്കുന്നു. ഞാൻ 50-ാമത്തെ കീ ഫ്രെയിൽ കൊണ്ടുവന്നിട്ട് ഇത് ഡ്രാഗ് ചെയ്തത് ഇവിടെ കൊണ്ടുവച്ചു. ഓക്കെ, ഇത് അപ്പോൾ ഒരു ലൈൻ വന്നുണ്ടോ? ലൈൻ വന്നെങ്കിൽ മാത്രമേ അനിമേഷൻ ആക്റ്റീവ് ആയെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഇനി അവസാനത്തെ ഫ്രെയിം വരെ പോകുന്നു. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഡ്രാഗ് ചെയ്തും കളയുന്നു. ഇപ്പം നോക്കിയേ. ഓക്കെ, ഇനി അപ്പോൾ ടൈമിംഗ് ഇപ്പം പ്രോപ്പർ ഒന്നുമല്ല. ടൈമിംഗ് ഒരുപാട് സ്ലോ, ഇത്രയൊന്നും സമയത്തിൻ്റെ ആവശ്യമില്ല അല്ലേ. അപ്പോൾ നമ്മൾ സ്പീഡ് അനിമേഷൻ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? സ്പീഡ് അനിമേഷൻ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതിൽ പോവാം? ടൈം ലൈനിൽ പോകുന്നു, നമ്മൾ ഡ്രാഗ് ചെയ്യുന്നു. ഇപ്പോൾ 50-ാമത്തെ ഫ്രെയിം എന്നുള്ളത് എടുത്ത് നമുക്കൊരു 10-ാമത്തെ ഫ്രെയിമിൽ വയ്ക്കുന്നു, വയ്ക്കുന്നു. 100-ാമത്തെ ഫ്രെയിം എന്നുള്ളത് ഞാൻ എടുത്ത് എത്രാമത്തെ ഫ്രെയിമിൽ വയ്ക്കുന്നു? 20-ാമത്തെ ഫ്രെയിമിൽ വയ്ക്കുന്നു. അങ്ങനെയാണെങ്കിൽ നല്ല സ്പീഡായിട്ട് അത് അനിമേഷൻ ആവും. ഞാൻ ഇതിനെ 20-ാമത്തെ ഫ്രെയിമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു, ഇതിനെയും ഞാൻ 20-ാമത്തെ ഫ്രെയിമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇപ്പോൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, കുറച്ച് സ്പീഡ് കൂടിപ്പോയെങ്കിൽ വീണ്ടും കുറയ്ക്കാം. ആ രജിസ്ട്രേഷൻ പ്രോപ്പർ ആക്കാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് 40 ആക്കാം, 20-ഉം 40-ഉം ആക്കാം. രണ്ട് 40 ആക്കുന്നു. ഇതിനെ 40 ആക്കിയ ശേഷം ഇതിനെ 40 ആക്കുക. ഓക്കെ, ഇനി ഒരു പ്രാവശ്യം പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ആ ഒരു അനിമേഷൻ പ്രോപ്പറായിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഓക്കെ, 40-ഉം 50-ഉം ആക്കിയാലും പ്രോബ്ലം ഇല്ല. 50 ആണെങ്കിൽ 50 കിടന്നോട്ടെ. ഓക്കെ, ഇതുവരെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ അനിമേഷൻ ഏകദേശം ഒരു 35-ാമത്തെ ഫ്രെയിം വരെ ഇനഫാണ്. 35 തന്നെ കൊടുക്കാം. 35-35. ഓക്കെ, ഇങ്ങനെ ഒരു അനിമേഷൻ ഇതിൻ്റെ അകത്ത് വന്നു. കണ്ടല്ലോ, ഒരു സിമ്പിളായിട്ടുള്ള ഒരു അനിമേഷനാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നത്. ഞാൻ വീണ്ടും ടൈം ലൈനിൽ നിന്ന് ഫ്ലോ ചാർട്ടിലോട്ട് പോയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി നമുക്ക് ഈ സോഫ്റ്റ് എഡ്ജിനും കൂടെ ഒരു അനിമേഷൻ കൊടുക്കാം. നോക്കി, ഈ സോഫ്റ്റ് എഡ്ജ് ഉണ്ടോ? സോഫ്റ്റ് എഡ്ജിന് കൂടെ അനിമേഷൻ കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കണം, നേരത്തെ സംഭവിച്ചത് സംഭവിക്കരുത്. സൈസ് മാറ്റി സെൻറ്ററിൽ തന്നെ സെൻറ്റർ സോഫ്റ്റ് എഡ്ജ് ആണെങ്കിൽ സോഫ്റ്റ് എഡ്ജ് കൊടുക്കുക. അപ്പോൾ സോഫ്റ്റ് എഡ്ജ് ഇവിടെ എത്തുന്ന സമയത്ത് നമുക്ക് സോഫ്റ്റ് എഡ്ജിൽ എന്തെങ്കിലും അനിമേഷൻ കൊടുക്കുക. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സോഫ്റ്റ് എഡ്ജ് അനിമേറ്റ് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഇനി വാല്യൂ റീട്യൂൺ ചെയ്യാം. ഇതാ കുറച്ചും കൂടെ കാണണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇതാ അത്ര കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ അത്ര കണ്ടാൽ മതി. മനസ്സിലായില്ലേ? അങ്ങനെ നമുക്ക് ഇതിൻ്റെ അകത്തും കൂടെ അനിമേഷൻ കാണത്തക്ക രീതിയിൽ ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് അങ്ങ് പോകണമെന്നുണ്ടെങ്കിൽ ഇതാ അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കളയാം. ഇതാ നോക്കിയേ, കാണുന്നുണ്ടോ? ഓക്കെ, അങ്ങനെ നമുക്ക് ഞാൻ പറഞ്ഞു വെച്ചാൽ മോഷൻ ഗ്രാഫിക്സ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ആഫ്റ്റർ ഇതിൻ്റെ അകത്ത് എല്ലാ നോഡും അറിയാമെങ്കിൽ ആഫ്റ്റർ എഫക്സിനെ കാട്ടി നന്നായിട്ടും ഇതിൻ്റെ അകത്ത് മോഷൻ ഗ്രാഫിക്സ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, കമ്പയർഡ് ടു ആഫ്റ്റർ എഫക്സ് ഇത് നോട്ട് ബേസ്ഡ് നമുക്ക് അറിയാന്നുണ്ടെങ്കിൽ സ്പീഡിൽ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? ഭയങ്കര സ്പീഡിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ക്ലാസ്സുകളിൽ നോട്ട് ബേസ്ഡ് അല്ല മീൻസ് ഈ മോഷൻ ഗ്രാഫിക്സും തുടങ്ങാം. കാരണം മോഷൻ ഗ്രാഫിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നോഡുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സംഭവങ്ങളെല്ലാം കുറിച്ചൊരു ഐഡിയ കിട്ടും. ഓക്കെ.